Hi friends, welcome to my channel. Today's video is I am Shishira. English textbook Sunrise on the Hills. We are going to Sunrise on the Hills. H.W. Longfellow. Longfellow was an influential American poet, translator, and professor at Harvard University. During his lifetime, Longfellow was considered the best of all American poets, and his work was widely translated and published in various other languages. Appo endha parayunnathu idhem oru influential American poet aayirunnu adu pole thana translator aayirunnu. പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം എന്ന് പറയുന്നത് അമേരിക്കൻ പോയറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് പോയറ്റായിരുന്നു ലോങ് ഫെലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേജ് നമ്പർ 75 നമ്മുടെ ഈ ഒരു പോയ ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് റീഡ് ആൻഡ് എൻജോയ് എന്ന ആ ഒരു പാർട്ട് ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കാം ട്രാവൽ ഈസ് ഇൻ ഫാക്ട് ആൻഡ് ഐ ഓപ്പണർ ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ റീഫ്രഷിംഗ് സ്നാപ്ഷോട്ട്സ് ബിഫോർ അസ് ആൻഡ് ഓഫൺ ഹെൽപ്സ് അസ് ചേഞ്ച് അവർ ഫിലോസഫി ഓഫ് ലൈഫ് നൗ റീഡ് ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ട്രാവൽ ഈസ് ഇൻ ഫാക്ട് ആൻഡ് ഐ ഓപ്പണർ യഥാർത്ഥത്തിൽ യാത്ര എന്ന് പറയുന്നത് എന്താണ് ആൻഡ് ഐ ഓപ്പണർ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ് ഒരു യാത്രയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എന്തൊക്കെയാണ് കടന്നു വരുന്നത് കുറേ റീഫ്രഷിങ് തോട്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടതും കാണാത്തതും ആയിട്ടുള്ള കുറേ റീഫ്രഷിങ് തോട്ട്സ് ഇമേജസ് നോളേജസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതുവഴി നമ്മുടെ ലൈഫിന് തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഒരു റീഫ്രഷിങ് തോട്ട്സ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിന് തന്നെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് സൺറൈസ് ഓൺ ദ ഹിൽസ് H.W. ലോങ് ഫെലോയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു റീഫ്രഷിങ് തോട്ട്സ് തരുന്ന ഒരു പോയാണ് നമ്മളുടെ ഈ ഒരു പോയ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റിൻ്റെ എക്സ്പീരിയൻസുകളാണ് ഈ ഒരു പോയത്തിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സൺറൈസ് ആ ഒരു സമയത്തുള്ള ആ ഒരു കാഴ്ചകളൊക്കെ നമ്മുടെ പോയറ്റ് വീക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് വായിക്കുന്ന സമയത്ത് പോയറ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം മൊത്തം 3 സ്റ്റാൻസിയാണുള്ളത് അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ് എന്ന് നോക്കാം ഈ ഒരു സ്റ്റാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ വിഷ്വൽ ഇമേജസ് കാണാൻ സാധിക്കും ഫസ്റ്റ് സ്റ്റാൻസിൽ മുഴുവനായിട്ടും വിഷ്വൽ ഇമേജസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഐ സ്റ്റുഡ് അപ്പ് ഓൺ ദ ഹിൽസ് വെൻ ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറീസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച് നമ്മുടെ ഈ ഒരു ലൈനിൽ എന്താ പറയുന്നതെന്ന് നോക്കാം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഐ സ്റ്റുഡ് അപ്പ് ഓൺ ദ ഹിൽസ് മലമുകളിലാണ് നിൽക്കുന്നത് അല്ലേ എപ്പോഴാണ് നിൽക്കുന്നത് വെൻ ദ ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറീസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്താ ഇവിടെ പോയിട്ട് പറയുന്നത് ഇവിടെ ഹെവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹെവൻ എന്നുള്ളതിൻ്റെ മീനിങ് എന്താ സ്വർഗം അല്ലേ പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആകാശം എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് അതുപോലെ ഗ്ലോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ വളരെ മനോഹരമായിട്ടുള്ള എന്നുള്ള ആ ഒരു മീനിങ്ങിനാണ് ഇവിടെ ഗ്ലോറീസ് എന്നുള്ളതുകൊണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പോയറ്റ് എപ്പോഴാണ് നിൽക്കുന്നത് സൂര്യൻ്റെ റിട്ടേണിംഗ് മാർച്ച് ടൈമിലാണ് നിൽക്കുന്നത് ആ ഒരു സമയത്ത് അതായത് അദ്ദേഹം മലമുകളിൽ നിന്ന് താഴേക്ക് വീക്ഷിക്കുന്ന സമയത്ത് ആകാശം എങ്ങനെയാണ് കാണപ്പെടുന്നത് സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട് ആകാശം ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു വളരെ ഗ്ലോറിയസ് ആയിട്ട് ഗ്ലോറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആകാശം ഇങ്ങനെ സൂര്യകിരണങ്ങൾ കൊണ്ട് വ്യാപിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്ത ലൈൻ നോക്കാം ആൻഡ് വുഡ്സ് വെർ ബ്രൈറ്റൻ ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർ ടു കിസ് ദ സൺസ് ക്ലാഡ് വെയിൽസ് വുഡ്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചെറിയ മരങ്ങളിലെ ആ ഒരു പാർട്ടിനെ ചെറിയ മരങ്ങളിലെ അതിനെയാണ് നമ്മൾ വുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൈറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തെളിഞ്ഞു നിൽക്കുക അപ്പോൾ ആ ഒരു സമയത്ത് മരങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആൻഡ് സോഫ്റ്റ് ഗേൾസ് വെൻ ഫോർ ടു കിസ് ദ സൺസ് ക്ലാഡ് വെയിൽസ് അത് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിനെയാണ് ഗേൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സോഫ്റ്റ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണ് ഇളം കാറ്റിനെയാണ് ഇവിടെ സോഫ്റ്റ് ഗേൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ മുകളിലത്തെ ലൈനിൽ പറഞ്ഞു ആ ഒരു താഴ്വരയിൽ മുഴുവനായിട്ടും
ആകാശത്തുള്ള ആ ഒരു സൂര്യകിരണങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സൂര്യകിരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു വുഡ്സിലും ആകെ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ മരങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു താഴ്വര മുഴുവനും സൂര്യകിരണങ്ങൾ വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇളങ്കാറ്റും കൂടെ വീശുന്ന സമയത്ത് ആ ഒരു താഴ്വരയെ കിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൂര്യകിരണങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ആ ഒരു താഴ്വരയെ ഈ ഒരു ഇളങ്കാറ്റ് സോഫ്റ്റ് ഗേൾസ് വന്നിട്ട് കിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. ആ ഒരു താഴ്വര ഒന്നുകൂടെ സൂര്യകിരണങ്ങൾ കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഇനി അടുത്ത ലൈൻ നോക്കൂ. ദ ക്ലൗഡ്സ് വർ ഫാർ ബിനീത് മീ ബാത്തേഡ് ഇൻ ലൈറ്റ്. ദ ഗാദേർഡ് മിഡ് വേ റൗണ്ട് അറ്റ് ദ വുഡ് ഹൈറ്റ് ആൻഡ് ഇൻ ദ ഫെയ്ഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ക്ലൗഡ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റ്, അതായത് മഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ക്ലൗഡിന് മുകളിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. ആര് പോയിട്ട് നിൽക്കുന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹം മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താഴെയായിട്ടാണ് ക്ലൗഡ് കാണപ്പെടുന്നത്, ആ ഒരു മിസ്റ്റ് കാണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അതിനും മുകളിൽ, എത്രയോ മുകളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ബാത്തഡിന് ലൈറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രഭാത കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ഒരു ക്ലൗഡിനെയാണ് ബാത്തഡിന് ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു മിസ്റ്റ് മുഴുവനും ആ ഒരു പ്രഭാത കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അതിനെ കൊണ്ട് കുളിച്ചിരുന്നു. ഞാൻ നിൽക്കുന്നതിനും ഒരുപാട് താഴെയായിരുന്നു ആ ഒരു മിസ്റ്റ് കാണപ്പെട്ടിരുന്നത്. ദ ഗ്യാതേർഡ് മിഡ് വേ റൗണ്ട് ദ വുഡൻ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് എവിടെയാണ് കൂടിച്ചേരുന്നത്? വുഡൻ ഹൈറ്റിലാണ് ഈ ഒരു ക്ലൗഡ്സൊക്കെ കൂടി കൂടിച്ചേരുന്നത്. അതായത് മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു മിഡ്വേയിലായിട്ടാണ് ഈ ഒരു ക്ലൗഡ്സ് കൂടിച്ചേരുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കാം. ആൻഡ് ഇൻ ദ ഫെയ്ഡിങ് ഗ്ലോറി ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഫെയ്ഡിങ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താണ് ഫെയ്ഡിങ് എന്ന് പറയാം? മങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്വം, കീർത്തി എന്നുള്ളതൊക്കെ ആ ഒരു മീനിങ് ആണ്. അപ്പോൾ അവയുടെ കീർത്തി, ആ ഒരു ശോഭ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർമീസ്. അപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട ആർമീസിനെ പോലെയാണ് അവയെ അപ്പോൾ കാണപ്പെടുന്നത്. അതായത് എന്താ പറയുന്നത്? മുകളിൽ നിന്ന് സൂര്യകിരണങ്ങൾ താഴേക്ക് പതിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സൂര്യകിരണങ്ങൾ മരങ്ങൾക്ക് മുകളിലായിട്ടുള്ള ആ ഒരു ക്ലൗഡ്സിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവ മങ്ങിയ പോലെ കാണപ്പെടുന്നു. ആ ഒരു കിരണങ്ങളുടെ ഗ്ലോറി, ആ ഒരു കീർത്തി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തപ്പോൾ ഈ ഒരു ലൈനിൽ പറയുന്നത്? മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അതായത് സൂര്യകിരണങ്ങൾ താഴേക്ക് ആ ഒരു താഴ്വരയിലേക്ക് പതിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മരങ്ങളായതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അത് ആ ഒരു താഴ്വരയിൽ വ്യാപിച്ച് കിടന്നിരുന്നു. പിന്നീട് പോയിട്ട് പറയുന്നുണ്ട് അവിടെ മുകളിലായിട്ട് ആ ഒരു ക്ലൗഡ്സ് വ്യാപിച്ച് കിടക്കുന്നുണ്ട്, ഈ ഒരു മരങ്ങൾക്ക് മുകളിലായിട്ട് ക്ലൗഡ്സ് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു മിസ്റ്റിന് മുകളിലേക്ക് ആ ഒരു സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അതൊരു മങ്ങിയ പോലെ, ആ ഒരു താഴ്വരയിലേക്ക് ആ ഒരു സൂര്യകിരണങ്ങൾ പതിക്കുന്നില്ല, അപ്പോൾ അവിടെ മങ്ങിയ പോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു സൂര്യകിരണങ്ങൾ ആ ഒരു മിസ്റ്റിലേക്ക് തട്ടുംതോറും ആ ഒരു മിസ്റ്റ് മാഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് അത് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്ക് ഒരു കമ്പാരിസൺ കാണാൻ കഴിയും. മിസ്റ്റിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ആർമീസിനെ പോലെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത ലൈൻ നോക്കൂ. അസ് മെനിയ പൈനാക്കിൾ വിത്ത് എ ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ് ഷാറ്റേർഡ് ലാൻഡ്സ് ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റർ ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. എന്താണ് പൈനാക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലമുകളിലെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് മല ഇങ്ങനെ കൂടുത്ത് ചെരുവിൽ ഇങ്ങനെ കാണപ്പെടില്ലേ, ആ ഒരു പാറകളുടെ കൂട്ടത്തിനെ അല്ലെങ്കിൽ ആ ഒരു കൊടുമുടിയാണ് നമ്മൾ പൈനാക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ലൈനിൻ്റെ മീനിങ്? ഒരു മലയുടെ ടോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് കുറേ പൈനാക്കിൾസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ആ ഒരു ഓരോ ഷേപ്പിലായിട്ട് ഇങ്ങനെ കൂടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ഓരോ മലമുകളിലെ ആ ഒരു ചെരുവുകൾ. പക്ഷേ ഈ പൈനാക്കിളൊന്നും തന്നെ ഒരു ഓർഡറിലായിട്ടാവില്ല നമുക്ക് കാണുന്നത്, കാരണം ഓരോന്നും ഓരോ ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും കാണുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താണ്? അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടായിട്ട് തോന്നും. അതായത് അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും, അതിനൊരു മൂവ്മെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം അത് അടുപ്പിച്ചടുപ്പിച്ചായിട്ടല്ല നിൽക്കുന്നത്, അത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടതായതുകൊണ്ട് തന്നെ അത് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ത്രൂ ദ ഗ്രേ മീൻസ് ത്രസ്റ്റ് അപ്പ് ഇസ് ഷാറ്റേർഡ് ലാൻഡ്സ്. എന്താണ് ത്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷപ്പ്. അതിൽ തന്നെ ഷാറ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിന്നി ചിതറിയ. ലാൻഡ്സ് മീൻസ് കുന്തം, നമ്മുടെ ലുട്ടാപ്പിയുടെ കയ്യിലുള്ള ആ ഒരു കുന്തല്ലേ, ആ ഒരു ടൈപ്പ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മീനിങ്? അപ്പോൾ ഒരുപാട് പൈനാക്കിൾസ് മുകളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്.
അതായത് മുകളിലേക്ക് കൂർത്ത് നിൽക്കുന്നതായിട്ട് ആ ഒരു അഗ്രത്തിനെയാണ് നമ്മളിവിടെ ലാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിന്നിച്ചിതറിയ രൂപത്തിലായിട്ട് കുറേ കുന്തങ്ങൾ മുകളിലേക്ക് പുഷ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ മിസ്റ്റിൻ്റെ ഇടയിലൂടെ നമ്മൾ കുന്തത്തിൻ്റെ ആ ഒരു കൂർത്ത അഗ്രം മാത്രമാണ് കാണാൻ കഴിയുന്നത് അത് നിൽക്കുന്നത് പോലെയാണ് ആ ഒരു പൈനാക്കിൾസ് അവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് Rocking on the cliff was left the dark pine blasted bare and cleft endana rocking ennu parattundengi to move adayidu aadikondirikkya adu pole thana cliff ennu parattunde endana kuttane illa aa oru paarayana nammal cliff ennu parayunnathu the dark pine blasted ennu parattundengi endana nashicha allengi kedu vanna adinenu blasted ennu parayunnathu bare means ilagalillatha ഇലകളില്ലാത്ത ആ ഒരു ചെടിയെയാണ് നമ്മൾ ബെയർ എന്ന് പറയുന്നത് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നടുവിലൂടെ കീറുന്നതിനെ അതായത് കുറുകെ കീറുന്നതിനെയാണ് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ്റെ മീനിങ് നോക്കാം ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റർ ബെയർ ആൻഡ് ക്ലെഫ്റ്റ് അപ്പോൾ എന്താണ് നേരത്തെ ലൈനിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ മുകളിലായിട്ട് കുറേ മിസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് ആകെ പൈനാക്കിൾസിൻ്റെ ആ ഒരു അഗ്രം മാത്രമേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇനി പറയുന്നത് അപ്പോൾ നേരത്തെ ആ ഒരു മിസ്റ്റിൻ്റെ ഇടയിലൂടെ നോക്കുന്ന സമയത്താണ് അത് കൂർത്ത അഗ്രം പോലെ നമ്മുടെ ലാൻസിനെ പോലെ തോന്നിക്കുന്നുണ്ട് ആ കുന്തത്തിനെ പോലെ തോന്നിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പിന്നീട് പറയുന്ന എന്താണ് ആ ഒരു മിസ്റ്റൊക്കെ അവിടെ നിന്ന് പതിയെ പതിയെ മാറിയിട്ട് അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് അവ മൂവ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അവിടെയുള്ള ആ ഒരു ഡാർക്ക് പൈൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതായത് അവിടുത്തെ മിസ്റ്റൊക്കെ പൂർണ്ണമായിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ഡാർക്ക് പൈൻ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ആ ഒരു പൈൻ എങ്ങനെയാണ് പറയുന്നത് മിസ്റ്റ് പോയതിന് ശേഷം കാണപ്പെടുന്നത് എങ്ങനെയാണ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ് ഒരു പൈൻ നശിച്ച് കേട് വന്ന് ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ബെയർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പൈൻ്റെ ഇലകളൊക്കെ നശിച്ച് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറുകെ കീറി പൊട്ടിയിട്ടുമുണ്ട് അപ്പോൾ ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടുവിലൂടെ കീറുക എന്നാണ് അപ്പം ഇലകളും ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ നടുവിലൂടെ ആ ഒരു പൈൻ മരത്തിൻ്റെ നടുവിലൂടെ കുറുകെ കീറിയിട്ടുമുണ്ട് ഇനി അടുത്ത ലൈൻ നോക്കാം ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ ഓരോ ലൈനിൻ്റെയും കണ്ടിന്യൂഷനായിട്ടാണ് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മിസ്റ്റൊക്കെ പോയി അവിടെ ആകെ തെളിഞ്ഞ് നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയറായിട്ട് തന്നെ അവിടെയുള്ള ആ ഒരു റിച്ച് വാലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബിലോ ഗ്ലൗഡ് ദ റിച്ച് വാലി അതായത് മിസ്റ്റ് പോയ സമയത്ത് ആ ഒരു റിച്ച് വാലി ആയിട്ട് നമുക്ക് അത് തോന്നപ്പെടുന്നുണ്ട് കൂടാതെ എന്താ പറയുന്നത് ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ് ആ റിവറിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് ഡാർക്കൻഡ് ആയിട്ടാണ് അതിൻ്റെ ഒഴുക്ക് കാരണം എന്താണ് അവിടെയുള്ള ആ ഒരു മിസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു വാലിയിലേക്ക് സൂര്യപ്രകാശം തട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നുള്ള ആ ഒരു ഷെയ്ഡൊക്കെ ആ ഒരു റിവറിലേക്കാണ് പതിക്കുന്നത് അങ്ങനെ ആ ഒരു റിവർ ഒരു ഡാർക്കൻഡ് ആയിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത് ഓർ ഗ്ലിസ്റ്റൻ ഇൻ ദി വൈറ്റ് കാസ്കേഡ് കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്മോൾ വാട്ടർഫോൾസിനെയാണ് നമ്മൾ കാസ്കേഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള ആ ഒരു റിവർ ഷെയ്ഡാണ് നമ്മൾ ഡാർക്കൻഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് അല്ലാത്ത ആ ഒരു വൈറ്റ് കാസ്കേഡ് ഉള്ള ആ ഒരു പ്ലേസിലൊന്നും തന്നെ അങ്ങനെ ആ ഡാർക്കൻഡ് ആയിട്ടൊന്നും കാണപ്പെടുന്നില്ല അവിടെ നല്ല തിളങ്ങിയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഷെയ്ഡൊന്നും വരുന്നില്ല ആ ഒരു കാസ്കേഡിൻ്റെ ഭാഗം നല്ല മനോഹരമായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലാത്ത ആ ഒരു ഫോറസ്റ്റ് ഷെയ്ഡ് വരുന്നത് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ആ ഒരു റിവറിലേക്ക് ആ ഒരു ഫോറസ്റ്റ് ഷെയ്ഡ് വന്ന് പതിക്കുന്നത് ഇനി അടുത്ത ലൈൻ നോക്കാം വേർ അപ്വേർഡ് ഇൻ ദി മെലോ ബ്ലഷ് ഓഫ് ഡേ ദ നോയ്സി ബിറ്റേൺ വീൽ ഹിസ് പൈറൽ വേ അപ്പോൾ എന്താ പറയുന്നത് അപ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മുകളിലേക്ക് അല്ലേ മെലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവളിലുള്ള ആ ഒരു ചുവപ്പ് നിറം ആ തുടുത്ത് നിൽക്കുന്ന ആ ഒരു ചുവപ്പ് നിറത്തിനെയാണ് നമ്മൾ ബ്ലഷ് എന്ന് പറയുക അപ്പോൾ കാസ്കേഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ കാസ്കേഡിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇളം വെയിൽ തട്ടുന്ന ആ ഒരു നേരത്ത് ദ നോസി ബിറ്റേൺ വീൽ ഹിസ് പൈറൽ വേ ബിറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ ടൈപ്പ് ഓഫ് ബേർഡ് ഒരു ബേർഡിനെയാണ് നമ്മൾ ബിറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ വെള്ളമുള്ള സൈഡിലൊക്കെ വരുന്ന ഒരു ബേർഡാണ് ബിറ്റേൺ എന്ന് പറയുന്നത് അത്തരം ബേർഡ്സ് ആ ഒരു കാസ്കേഡിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് വട്ടമിട്ട് പറക്കുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്
ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ സ്റ്റാൻസയാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കൂടുതലായിട്ട് ഓഡിറ്ററി ഇമേജ് ആണ് കാണാൻ കഴിയുന്നത് ആദ്യത്തെ സ്റ്റാൻസയിൽ നമുക്ക് വിഷ്വൽ ഇമേജ് ആയിരുന്നു കാണാൻ കഴിയുന്നതെങ്കിൽ രണ്ടാമത്തതിൽ നമുക്ക് ഓഡിറ്ററി ഇമേജ് ആണ് കാണാൻ കഴിയുന്നത് I heard the distant waters dash. I saw the current whirl and flash. എന്താ ഈ ഒരു ലൈനിൽ പറയുന്നത് ഐ ഹിയേർഡ് ഞാൻ കേട്ടു എന്താ കേട്ടത് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ് കുറച്ച് അകലെയായിട്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു കുതിപ്പ് ഞാൻ കേട്ടു ഐ സോ ദ കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ് വേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചുഴി പോലെ ഒഴുകുന്നതിനെയാണ് വേൾ എന്ന് പറയുന്നത് അതുപോലെ ഞാൻ കണ്ടു എന്താ കണ്ടത് വെള്ളം ചുഴി രൂപത്തിൽ കറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ആൻഡ് ഫ്ലാഷ് എന്താ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നി മറയുന്നതിനെ അപ്പോൾ ചുഴി രൂപത്തിൽ വെള്ളം ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് ഞാൻ കണ്ടു ഇനി അടുത്ത ലൈൻ നോക്കാം ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലൈക്ക് സിൽവർ ബീച്ച് ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച് ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലേക്കിന് ബ്ലൂ കളർ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുള്ള കാരണം എന്താണ് ഈ ഒരു ലേക്കിലെ വെള്ളം വളരെ പ്യുവറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലേക്കിന് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ബീച്ചിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് സിൽവർ കളറായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്താണ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു കരയെ ആ ഒരു മണലുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബീച്ച് എന്ന് പറയുന്നത് അത് സിൽവർ കളർ വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് അതായത് മണൽത്തരയുടെ ആ ഒരു പ്യൂരിറ്റിയാണ് ഇവിടെ ആ ഒരു സിൽവർ ബീച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നേച്ചറിൻ്റെ ആ ബ്യൂട്ടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻസിൽ ഈ ഒരു ലേക്കിന് ബ്ലൂ കളറും അതുപോലെ തന്നെ ഈ ഒരു ബീച്ചിന് സിൽവർ കളറും കൊടുത്തിട്ടുള്ളത് ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച് റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് ഇവിടെ റീച്ച് എന്നുള്ളതുകൊണ്ട് കാണിക്കുന്നത് അപ്പോൾ മരങ്ങൾ ഈ സ്ട്രെയിറ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് എന്നാണ് ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച് അത് പറയുന്നത് നമ്മുടെ ലേക്ക് ബ്ലൂ കളറിൽ നിൽക്കുകയാണ് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു മണൽത്തരി സിൽവർ കളറിലായിട്ട് കാണപ്പെടുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എടുത്തായിട്ട് ആ ഒരു വുഡ്സ് ആ ഒരു ബീച്ചിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് അതായത് വളരെ സൈലൻ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു മരങ്ങൾ ചാഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത ലൈൻ നോക്കൂ ദ ഓവർ ദ വെയിൽ വിത്ത് ജെൻറ്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് വെൽ കെയിം സ്വീറ്റ്ലി ടു ദ എക്കോ ഗിവിംഗ് ഹിൽസ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വാലി ആ ഒരു താഴ്വാരത്തിനെയാണ് വെയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വെൽ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് പതിയെ ഇങ്ങനെ സൗണ്ട് കൂടിക്കൂടി വരുന്നതിനെ അതായത് ആദ്യം കുറഞ്ഞ സൗണ്ടിൽ നിന്ന് പിന്നെ കൂടിക്കൂടി വരുന്നതിനെയാണ് സ്വെൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വാലിക്ക് മുകളിൽ നിന്ന് ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട് വളരെ സ്വീറ്റായിട്ടുള്ള വില്ലേജ് വെല്ലിൻ്റെ ആ ഒരു മ്യൂസിക് വരുന്നുണ്ട് എങ്ങോട്ടാണ് അതായത് ആ ഒരു മ്യൂസിക് കുറഞ്ഞ സൗണ്ടിൽ നിന്ന് കൂടിക്കൂടി ഇങ്ങനെ വരുന്നതായിട്ടാണ് കേൾക്കുന്നത് അതായത് ആ ഒരു വാലിയുടെ മുകളിൽ നിന്ന് ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട് ആ ഒരു മ്യൂസിക് ഏറ്റവും കുറഞ്ഞ സൗണ്ടിലായിരുന്നു ആദ്യം കേട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം ആൻഡ് ദ വൈൽഡ് ഹോൺ വുസ് വോയ്സ് ദ വുഡ്ലാൻഡ് ഫീൽഡ്സ് വാസ് റിംഗിങ് ടു ദ മെറി ഷൗട്ട് ദാർ ഫെയിൻ ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻഡ് ഔട്ട് എന്താണ് ഹോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്ത് കൂമൻ എന്നൊക്കെ പറയില്ലേ അതിനെയാണ് അതായത് സ്ക്രീച്ച് ഓളിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത് വൈൽഡ് ഹോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വോയിസ് എങ്ങനെയാണ് ആ ഒരു നത്തിൻ്റെ സൗണ്ട് ആ ഒരു വുഡ്ലാൻഡ് മുഴുവനായിട്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ അലക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൗണ്ട് അത് വളരെ സന്തോഷത്തോടെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് എന്തിനോടാണ് ആ റെസ്പോണ്ട് ചെയ്യുന്നത് മെറി ഷൗട്ടിനോട് എന്ന പോലെ ആ ഒരു നത്ത് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ദൂരത്ത് നിന്ന് വരുന്ന മേരി ഷൗട്ടിനോട് റെസ്പോണ്ട് ചെയ്യുകയാണ് ആര് ദ വൈൽഡ് ഹോൺ ആ ഒരു നത്ത് കേട്ടോ അതിൻ്റെ സൗണ്ട് വുഡ്ലാൻഡ് മുഴുവനായിട്ടും കേൾക്കുന്നുണ്ടായിരുന്നു വെർ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിംഗിൾ ബ്രോക്ക് അപ്പോൾ എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത് അവിടെ ആ ഒരു വാലിയിൽ നിന്ന് പെട്ടെന്നുള്ള ആ ഒരു റെസ്പോൺസ് പോലെ അല്ലെങ്കിൽ ആ ഒരു ആൻസർ പോലെ ഒരു നേർത്ത് സ്മോക്ക് കാണപ്പെട്ടു സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പോക അപ്പോൾ എന്തിൻ്റെ ഇടയിലൂടെയാണ് കാണുന്നത് ആ ഒരു സ്മോക്ക് എന്തിൻ്റെ ഇടയിലൂടെയാണ് കാണുന്നത് ദ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിംഗിൾ ബ്രോക്ക് ഇലകളും ബ്രാഞ്ചസും ഒക്കെ തിങ്ങി നിൽക്കുന്ന ആ ഒരു ഡീപ്പ് വാലിയുടെ ഇടയിലൂടെ ഒരു സഡൻ റെസ്പോൺസ് പോലെ ഒരു സ്മോക്ക് കാണപ്പെട്ടു അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞു ഓഡിറ്ററി ഇമേജസ് ആണ് അതായത് കിളികളുടെയും വാട്ടറിൻ്റെയും ആ വൈൽഡ് ഹോണിൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഓഡിറ്ററി ഇമേജസ് ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസയിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ തേർഡ് സ്റ്റാൻസാണ് നോക്കുന്നത് ഇഫ് ദ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബി സെറ്റ്
with sorrows that the woods had forget. അപ്പോൾ എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? നീ ക്ഷീണിതനാണെങ്കിൽ, ഇവിടെ ദോ എന്നുള്ള ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്താണ്? യു എന്നാണ്. അതുപോലെ തന്നെ ആർട്ട് എന്നല്ല ആർ എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ഷീണിതൻ. ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് ഹാർഡായിട്ട് ചെയ്യുന്ന. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കൂ. നീ ക്ഷീണിതനാണെങ്കിൽ, അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവനാണെങ്കിൽ, നീ നിൻ്റെ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ദ വുഡ്സ് എ റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് എനി സോൾ ഫ്രം ദ സ്ലീപ്പ് ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ് നോട്ട് ടിയേഴ്സ് ഡിം ദ സീഡ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്. അതായത് നീ നിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്കൊരു പുതിയ ലെസൺ വായിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അത് നിന്നെ സംരക്ഷിക്കും. എന്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത്? ദൈ ഹേർട്ട് ഫ്രം ഫെയിൻറ്റിങ്, അതായത് ബോധം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, അതുപോലെ നിൻ്റെ ഉറക്കത്തിൽ നിന്ന് നിൻ്റെ സോളിനെയും സംരക്ഷിക്കും. നിനക്ക് ആ ഒരു പുതിയ ലെസൺ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നീ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവണം, അല്ലെങ്കിൽ നീ ഒരു ഹിൽസിലേക്ക് പോകാൻ തയ്യാറാവണം. അവിടെ എന്താണ്? നോട്ട് ഇയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വ്യൂസ്. അവിടെ നിനക്ക് നേച്ചറിൻ്റെ ആ ഒരു റിയൽ ബ്യൂട്ടി കാണാൻ സാധിക്കും. അതായത് പ്രകൃതി അണിഞ്ഞിരിക്കുന്ന ആ ഒരു സ്വീറ്റ് ലുക്ക് നിനക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മങ്ങലും ഏൽക്കാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലുക്ക് നിനക്ക് ആ ഒരു കാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു മലമുകളിൽ നിന്നോ നിനക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബ്യൂട്ടിഫുൾ തോട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡ് നിനക്ക് നിൻ്റെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പം മൈ ലഞ്ച് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.